ദൈവമേ, കാര്യങ്ങളൊക്കെ അറിയാലോ, കഷ്ടപ്പാടും പരിവട്ടവും എല്ലാം അറിഞ്ഞ് ജോലിയെങ്കിലും എങ്ങനെയെങ്കിലും സെറ്റാക്കി തരണം. ഇതും കൂടി കൂട്ടി 10-14 ഇന്റർവ്യൂ ആയി. ഇത് ശരിയായി തരില്ലേ? തരില്ലേ? ദൈവമേ, ഇന്റർവ്യൂ ആണ്, ഇപ്രാവശ്യം ഫുൾ കോൺഫിഡന്റ് ആയിട്ടാ വന്നിരിക്കണേ. കൈവിടാതെ എങ്ങനെയെങ്കിലും അറിയാല അവസ്ഥ കണ്ടറിഞ്ഞ് ഇതെങ്കിലും ഒന്ന് സഹിച്ചരണേ. ഇന്നലത്തെ ആഗ്രഹം നടന്നില്ല, ഇന്നത്തെ ആഗ്രഹങ്ങളും ഒന്ന് നടത്തി തരണേ. ജോലിയൊന്നും സെറ്റായില്ലടോ, ഒരുമാതിരി ചോദ്യങ്ങൾ. അവർക്ക് ജോലിക്കാരൊന്നുമില്ല വേണ്ടത്. അതൊക്കെ വിടും. നീ എവിടെയാ? ആണോ? ആ, ഞാൻ വൈകുന്നേരം കടയ്ക്ക് വരാം. ശരി, ഓക്കെ. എനിക്കെങ്ങനെ കിട്ടാനാ? നല്ല കോൺഫിഡന്റ് ആയിട്ട് വന്നായിരുന്നു. ഒറ്റ കിട്ടും കാരണം കൊണ്ടോ? സോറി പെങ്ങളെ. ആരുടെ തന്നെ പെങ്ങൾ? പിന്നെ ഞാൻ തന്നെ പെങ്ങളെയാണ് തന്നെ ഊതി എന്ന് വിളിക്കാൻ. ഞാൻ പോണോന്നൊക്കെ വിളിച്ചാണ്ടല്ലോ. എനിക്കെങ്ങനെ ജോലി ഇട്ടാണ്? ഞാൻ ഈ യുവതിയുടെ മോൻ തണ്ടല്ലേ ഇറങ്ങിയത്. എന്താണ് എന്റെ മോന്തി കുഴപ്പം? ഈ എടോ പോണോന്നൊക്കെ വിളിക്കാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തനിക്ക് പെമ്പിളേറെ പെങ്ങളെ പെങ്ങളെ, ഞാൻ എടോന്ന് വിളിക്കണം തനിക്ക് ചോദിച്ചില്ല. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ കാലത്ത് സോറി, നമ്മളി കാല് പിടിക്കാം. താനെന്താ അഹങ്കാരിയാണോ? പിന്നെ റോട്ടി പോകണമെന്ന് കാല് പിടിക്കില്ലല്ലോ എന്നോട്. ഇപ്പൊ താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞ കാല് പിടിക്കാൻ. ഇപ്പൊ എന്റെ പൊന്നു ഒന്ന് പോയി തരാമോ? അല്ലെ, ഞാൻ ഇതൊക്കെ തല പറഞ്ഞ ഞാനങ്ങൾ പോയാ പോരെ. ഒന്ന് പോയി തരോ. ഇതൊക്കെ എവിടുന്ന് കുറ്റം പറിച്ച് മന്നോ? ലച്ചുവിനും ലവച്ചിനും ഇരിക്കട്ടെ. വരണം വരണം, ഇതും കിട്ടിയില്ല. എടാ, നിനക്ക് നാണാവലോടാ. എല്ലാ ദിവസവും രാവിലെ ഒരു കെട്ടി പോവാ, എന്നിട്ട് ജോലി ഇല്ലാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാ. അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിപ്പോയെന്ന് പറഞ്ഞാ പോരെ. കിട്ടിയ നല്ല പോലെ കിട്ടിയല്ലേ. നമ്മൾ ഈ പെമ്പിള്ളേർക്കൊക്കെ ഒരു നാക്കി ഒന്നെങ്കിൽ വാചകടിച്ച് വീഴ്ത്ത, അല്ലെങ്കിൽ പിന്നെന്നല്ല. എടാ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെച്ച് അവരെ വീഴ്ത്തണം. അവര് പല ചോദ്യങ്ങളും ചോദിക്കും, അതിന് ഉത്തരം അറിയില്ലെങ്കിലും നമ്മളത് മുഖത്ത് ഭാവം ഒന്നും വരുത്തരുത്. യെസ് സാർ, നോ സാർ എന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണം. എടാ, ഫുൾ കോൺഫിഡൻസിലായിരിക്കണം. ഇപ്പൊ നീ താടി മുടിയൊക്കെ വെട്ടി അതിന് ഒരു മെനക്കി പോ, എന്നാലേ ജോലി ഇട്ടുള്ളൂ. കുറെ മെനക്കൊക്കെ പോയതല്ലേ. പിന്നെ കോൺഫിഡൻസ് അത് നീ പറയണ്ട. വേണ്ടല്ലേ? വേണ്ട. ഞാൻ ഒറ്റൊരുത്തൻ കാരണം കൊണ്ട് എന്റെ എല്ലാ കോൺഫിഡൻസും പോയി. ഏതൊരുത്തൻ? എന്താ സംഭവം? എന്നിട്ട് ഇന്റർവ്യൂവിന് പോയതിനോട് തോന്നിണ്ടായിരുന്നു. തെറ്റപ്പെട്ടിയ പോലെ സോറി പോലും പറയില്ല. നിന്റെ ഈ മുരട്ട സ്വഭാവം കൊണ്ട് അവളെ പറഞ്ഞ് വെറുപ്പിച്ചെന്ന് പറഞ്ഞാ പോരെ. എടാ, പെണ്ണുങ്ങളോട് ആദ്യം സ്നേഹത്തിലൊക്കെ ഒന്ന് പെരുമാറാൻ പഠി. ഇതൊരു മാതിരി സ്നേഹത്തിൽ അവളോട് പ്രത്യേക ജന്മമാണ് അതൊക്കെ. എന്നിട്ട് ചെക്കൻ എങ്ങനെ? ചുള്ളനായിരുന്നോ? അതെയോ നിന്റെ ഈ മുരട്ട സ്വഭാവം കൊണ്ട് അവനെ വെറുപ്പിച്ചു? പിന്നെ ചുള്ളനല്ല അവൻ, പുള്ളനാണ്. പെമ്പിള്ളവരും മരിക്ക സംസാരിക്കാൻ അറിയാൻ പാടില്ല. എടാ, കുറച്ച് മയത്തിലും ബഹുമാനത്തോടെയും കോഴിത്തരൊക്കെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വാരി വിതരണം. കണ്ടപ്പോ തൊട്ടാൻ വെറുപ്പിക്കലായിരുന്നു. എടി മോളെ, ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. ഞാൻ എല്ലാം ആയിരിക്കണായിരുന്നു. ഇന്നൊരു ചുരിദാർ വാങ്ങിച്ചിട്ടേ വീട്ടിലോട്ട് വരത്തുണ്ടായിരുന്നു. കോഫി ഷോപ്പിൽ പോയി കോഫി ഒക്കെ കുടിച്ച് വാട്സാപ്പിൽ ഒരു ഹായ് ഒക്കെ വിട്ട് വരണ്ടേനു വരും. ഇതൊരു മാതിരി നിന്റെ ഈ കോഴി സമാണ്ടല്ലേ വലിച്ചൊരു ബുദ്ധിമുട്ടി. കോഴിത്തരത്തിന് എങ്ങനെ കളിയാക്കി പറയൊന്നും വേണ്ട, അതൊരു കലയാണ്. എന്നോടൊക്കെ പറയാൻ പോയി എന്നെ പറഞ്ഞാ മതി. വെറുതെലടി നിന്നെ തേപ്പൊട്ടിന്ന് വിളിക്കണത്. ദൈവമേ, രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ട്, അതെങ്കിലും ഒന്ന് സെറ്റ് ആയാൽ മതിയായിരുന്നു.
ഇല്ലെങ്കിൽ വീട്ടിലേക്ക് കേട്ടൂല. അമ്പലത്തിൽ പോകാനുള്ള ടൈം ഇല്ലാത്ത കാരണം കൊണ്ടാണ്. ഒന്ന് ക്ഷമിക്കണേ, എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അന്നത്തെ പോലെ ഒരു പള്ളിയും വന്ന് വീഴല്ലേ. ഇന്നത്തെ ഇന്റർവ്യൂ എങ്കിലും കിട്ടണേ. May I come in, sir? Yes, come in. Can? Anna? Sorry, sir. Gayatri. Gayatri M.A. Gayatri M.A. What's your name? M.A. I'm going to call you. You're English medium, right? Yes. That's why I'm going to school. That's why I'm going to school. What? കമ്പനിയെ കുറിച്ചെല്ലാം അറിയോ? നമ്മളുടെ മാക്സിമം മലയാളത്തിലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ എഴുതാനും വായിക്കാനൊക്കെ അറിയാമോ? എന്നെ എവിടെ മിച്ചം കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മാറുന്നില്ല. നമുക്ക് ഇന്റർവ്യൂലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മലയാളത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മലയാളത്തിലെ അക്ഷരമാല പറഞ്ഞു. അക്ഷരമാല അക്ഷരമാല അറിയൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ കുറച്ച് വാക്കുകൾ വരാം. ഇതൊന്ന് ടീച്ചിങ് വായിച്ച് ഏൽപ്പിച്ചാട്ടെ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അടുത്ത ചോദ്യം, ഗായത്രി ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയേക്കാം. ഗായത്രിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ തൊട്ടടുത്തേക്കുന്ന ആള് ഗായത്രിയുടെ മേത്തേക്ക് എന്തോ തട്ടി തെറിപ്പിച്ചു. അയാള് ഗായത്രിയോട് ആദ്യം സോറി പറഞ്ഞു. തിരിച്ച് ഗായത്രി എന്ത് പറയും? എന്താന്ന്? അപ്പൊ അറിയ തന്റെ മലയാളം തീരെ പോല. അപ്പൊ വളവളാതെ സംസാരിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ? മലയാളം അത് പറയാൻ പിടിക്കണം. നമ്മൾ കുറേ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊന്നുമില്ല, എല്ലാം പറയാൻ പിടിക്കണം. പൊക്കെ പൊക്കോ. എക്സ്ക്യൂസ് മീ സാർ, സാർ സി സി ടി വി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അവരിന്ന് വരാമെന്ന് പറഞ്ഞു. ഇതിട്ട് വന്നിട്ടില്ല, ഒന്ന് ഇൻഫോം ചെയ്യാം അവരെ. ആ ഞാൻ വിളിച്ചു നോക്കണം. ഓക്കെ സാർ. എന്താ അനാവശ്യം പറഞ്ഞു എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നു. ഇവിടെ മറ്റേ സി സി ടി വി ഉണ്ട്. സി സി ടി വി വർക്കല്ല. ജോലി പോട്ടെ. അങ്ങനെ പോവാൻ പറ്റൂല. എന്താ വേണ്ടേ? എനിക്ക് ജോലി വേണം. ഗായത്രിക്ക് ജോലി പോരെ? ശരി, മേലായിക്കോട്ടെ. ഞാൻ ഇപ്പൊ തന്നെ ആയിക്കോലോ. ശരിക്കും ഞങ്ങളിപ്പം പിള്ളേരെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് മാത്രമായിട്ടേ പ്രയോഗിക്കാൻ പറ്റുന്ന ചില അടവുകളൊക്കെ ഉണ്ട്. അതുപോലെ ജോലിക്ക് മതി. എന്റെ മലയാളം എങ്ങനെയുണ്ട്? അപ്പൊ നടക്കണം. വേണമെന്നില്ല.